ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. മനോഹരമായ ദിവസത്തിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടുപോയി, ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുരുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്നുറക്ക കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. മരുഭൂമിയിൽ നിലവിളിച്ച ഹാഗാറിൻ്റെ മറുപടിക്ക് നീരുറവയെ തുറന്ന ഒരു ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുഴുവനൊന്ന് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മരുഭൂമിയുടെ അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? വേദപുസ്തകം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തു ചെയ്യണമെന്നറിയാതെ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ട ഹാഗാർ കുഞ്ഞിൻ്റെ മരണം ആഗ്രഹിച്ച് നിലവിളിക്കുകയാണ്. പക്ഷേ സർവശക്തനായ ദൈവം ബാലൻ്റെ മറുപടിക്ക് ബാലൻ്റെ നിലവിളിക്ക് മറുപടി നൽകുകയാണ്. കുഞ്ഞിന് വേണ്ടുന്ന നീരുറവയെ തുറക്കുന്ന ദൈവം. എന്നാൽ ആ കണ്ണുകൾക്ക് നീരുറവ കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ദുഃഖം തളം കെട്ടിക്കിടക്കുകയാണ്. കുഞ്ഞിൻ്റെ മരണം കാണുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും നമ്മളുടെ പ്രകാരമാണ്. നമ്മുടെ സങ്കടത്തെ, നമ്മുടെ പ്രതികൂലമായ അവസ്ഥകളെ ഒക്കെ നമ്മളിങ്ങനെ വലുതായിട്ട് കാണുകയാണ്. എന്നാൽ ദൈവം നമ്മുടെ മുൻപിൽ ഒരുക്കിയിട്ടിരിക്കുന്ന വഴികളും പദ്ധതികളും കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം ഒരു കാര്യം ഓർക്കുക, മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. ഹാഗാറിൻ്റെ ആ യാത്രയുടെ അവസാനം മരുഭൂമിയിലാണ് വന്നു നിന്നത്. അതെ, അനുഭവമുള്ളവർക്ക്, ദൈവാനുഭവമുള്ളവർക്ക് മരുഭൂമി ഒരു പാഠശാലയാണ്. എന്നാൽ അതിനെ വിശ്രമ കേന്ദ്രമാക്കുവാൻ ആർക്കും കഴിയത്തില്ല. മരുഭൂമിയിലും ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. ദൈവം തുറന്നിട്ടിരിക്കുന്ന നീരുറവയുടെ അനുഭവം അവൾ കണ്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഇസ്രായേൽ ജനതയെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തിയ അനുഭവം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളൊക്കെ നീ ഓർക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. അതെ, ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ താഴ്ന്നു നിൽക്കുവാനും ദൈവചട്ടങ്ങൾ പരിപാലിക്കുവാനും നിഗളിക്കാതിരിക്കുവാനുമൊക്കെയായി ഒരു മരുഭൂമിയുടെ വാസം ദൈവം കൊടുക്കുകയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും മരുഭൂമിയിലും ദൈവം അവർക്കൊപ്പമുണ്ട്.
ഒരു തേളും അവരെ കുത്തിയില്ല. അവരുടെ വസ്ത്രം പഴുകിയില്ല. 40 വർഷം ഒരു ജീർണതയും കൂടാതെ ഒരു വസ്ത്രമിട്ട് നടക്കുന്നത് എത്രയോ അത്ഭുതമാണ്. അവരുടെ ചെരുപ്പ് 40 വർഷം ഉപയോഗിച്ചിട്ടും പഴകിയില്ല. പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചും കാടകളെ വരുത്തിയും സ്വർഗീയ മന്നാവഴിപ്പിച്ചും മരുഭൂമി ഒരു വിരുന്നുശാലയാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് ദൈവകരങ്ങളിൽ കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ ദൈവം ഒരു മരുഭൂമി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കനാൻ ദേശവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷകൾ നമുക്ക് അസ്തമിക്കുമ്പോൾ ദൈവം അവിടെ വലിയ സാധ്യതകളെ തുറക്കുന്ന ദൈവമാണ്. മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. മരുഭൂമിയിൽ ആകാർ നീരുറവയായി ദൈവമഹത്വം ദർശിക്കുകയാണ്. മോശ ദൈവത്തെ ദർശിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. മോശയെ കരുത്തനായ ഒരു നേതാവാക്കിയതും ഈ മരുഭൂമിയുടെ അനുഭവമാണ്. ബെർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനെ സ്വർഗീയ ദൂതനിറങ്ങി കനലിന്മേൽ ചുട്ട അടയും ഒരുതിരുത്തി വെള്ളവും നൽകി എഴുന്നേൽപ്പിച്ച് ബലം നൽകി യഹോവയുടെ മഹത്വം ദർശിപ്പിച്ചതായിട്ട് നമുക്കറിയാം. അതെ, എത്രയോ അനുഭവങ്ങളാണ്, എത്ര പേരുടെ ജീവിതത്തിലാണ് മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ മരുഭൂമിയുടെ അവസ്ഥയിലും സമൃദ്ധിയുടെ അനുഭവം തന്നെ നിറപ്പാൻ നമ്മുടെ കർത്താവ് ഒരുക്കമാണ്. അതുകൊണ്ട് ഹാഗാറിന് മാത്രമല്ല, മരുഭൂമിയുടെ അവസ്ഥയിൽ നാമും ആയിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുക. ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവം ഒരുക്കിയ നന്മകൾ നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയും, അത് അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മുടെ സമയം വേർതിരിക്കാം. അത് ഫലിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില മരുഭൂമിയുടെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ട് കർത്താവേ. എന്നാൽ വചനത്തിൻ്റെ പ്രത്യാശ, ഞങ്ങളെ കരുതുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൽ ദൈവം മരുഭൂമി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കനാൻ ദേശം കൂടി ഞങ്ങൾക്ക് കരുതിയ ദൈവത്തിനായി സ്തോത്രം. കുഞ്ഞിൻ്റെ മരണം ആഗ്രഹിച്ച് അത് കാണുവാൻ മനസ്സില്ല എന്ന് കരുതി ഒരാമ്പിൻപാട് ദൂരത്തിരുന്ന് നിലവിളിക്കുന്ന ഹാഗാറിൻ്റെ മറുപടി, ബാലൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ കണ്ടു, തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പാ, ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിക്കനായ മോശയെ കരുത്തനാക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചുട്ടയടയും ഒരു തുരുത്തി വെള്ളവും നൽകി ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പിച്ച ദൈവം, എത്രയോ അനുഭവങ്ങളാണ് ഞങ്ങളുടെ മുൻപിൽ. അപ്പൊ ആ സമർപ്പിക്കുന്നു ഈ ദിവസം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടാട്ടെ, ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകിയാട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറന്നിട്ടിരിക്കുന്ന നീരുറവ ദർശിക്കുവാൻ ഞങ്ങൾക്കും കൃപ തന്നാട്ടെ. ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു, ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യാശയോടെ ലോകത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ഞങ്ങളെ കരുതിയാലും പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു.
സർവ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.